നിന്നെ തേടുവതേതൊരു ഭാവന. അടുത്തടി വെച്ച് തൊടുവാൻ നോക്കുമ്പോൾ അകലേക്ക് പായും വെളിച്ചമേ നിന്നെ. ശരിക്ക് സാത്വിക കറുകയേകി ഞാൻ മെരുക്കുവാൻ നോക്കും മരിക്കുവോളവും. വെളിച്ചത്തിലേക്ക്, പി കുഞ്ഞിരാമൻ നായർ. വരികളിൽ തെളിയുന്ന ആശയം വിശദീകരിക്കുക. എല്ലാ കവികളുടെയും നിശ്ചയമാണോ ഇത്? ചർച്ച ചെയ്യുക. വെളിച്ചം എന്നത് ഇരുട്ടിനെ അകറ്റുന്നതാണ്. വെളിച്ചം എന്നതുകൊണ്ട് സൗന്ദര്യം, നന്മ, അറിവ്, സത്യം എന്നെല്ലാമാണ് കവി ഇവിടെ അർത്ഥമാക്കുന്നത്. സൗന്ദര്യത്തിനെയും അറിവിനെയും എല്ലാം എത്തിപ്പിടിക്കാനാണ് കവി ആഗ്രഹിക്കുന്നത്. സാത്വിക കറുക, അതായത് മനസ്സിന്റെ നന്മ നൽകിയാണ് കവി വെളിച്ചത്തെ മെരുക്കാൻ ശ്രമിക്കുന്നത്. എങ്കിലും കവിക്ക് പിടികൊടുക്കാതെ അവ വഴുതി മാറുകയാണ്. സത്യം, നന്മ, സൗന്ദര്യം തുടങ്ങിയ ഗുണങ്ങളെ തങ്ങളുടെ സൃഷ്ടിയിലൂടെ ആവിഷ്കരിക്കാനാണ് ഓരോ കവിയും നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവയെല്ലാം പൂർണ്ണമായി ആവിഷ്കരിക്കാൻ ഒരു കലാകാരനും കഴിഞ്ഞിട്ടില്ല. എങ്കിലും നിരാശനാകാതെ മരിക്കുവോളം അതിനായി ശ്രമിക്കുമെന്ന് കവി പറയുന്നു. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ബാഷ്പാഞ്ജലി എന്ന കാവ്യസമാഹാരത്തിലെ സൗന്ദര്യലഹരി എന്ന കവിതയിൽ നിന്നുള്ള കുറച്ചു വരികളാണ് പാഠഭാഗം. പ്രപഞ്ചമൊരു മനോഹര ചിത്രശാലയായി, നൃത്തശാലയായി കവിക്ക് അനുഭവപ്പെടുന്നു. ഇനി നമുക്ക് കവിതയൊന്ന് കേട്ടുനോക്കാം. പച്ചിലച്ചാർത്തിൻ പഴുതിങ്കലൂടതാ കാണൂ, പശ്ചിമാഭരത്തിലെ പനിനീർ പൂന്തോട്ടങ്ങൾ. ഇത്തരം സൗന്ദര്യം ഞാൻ നുകരാൻ തുടങ്ങിയിട്ടെത്ര കാലമായെന്നാൽ ഇനിയും തീർന്നില്ലല്ലോ. ഓരോരോ ദിവസവും അത്യനർഹമായിടും ചാരുതയൊന്നി ലോകഗോളത്തെ പുതുക്കുന്നു. അല്ലെങ്കിൽ പ്രാപഞ്ചിക ജീവിതത്തിനെ നമ്മളെല്ലാരും ഇതിൻ മുമ്പേ വെറുത്തു കഴിഞ്ഞേനെ. പച്ചിലകൾക്കിടയിലൂടെ പടിഞ്ഞാറൻ ചക്രവാളത്തിലെ പനിനീർ പൂന്തോട്ടങ്ങളെ ആസ്വദിക്കുകയാണ് കവി. സന്ധ്യാസമയത്തെ ചുവന്നു തുടുത്ത മേഘങ്ങളെയാണ് കവി പനിനീർ തോട്ടങ്ങളായി കൽപ്പിച്ചിരിക്കുന്നത്. ഇത്തരം സൗന്ദര്യം ആസ്വദിക്കാൻ തുടങ്ങിയിട്ട് എത്രയോ കാലമായി, എന്നിട്ടും പ്രകൃതി സൗന്ദര്യത്തിന് ഒരു കുറവും വന്നിട്ടില്ലല്ലോ എന്നോർത്ത് കവി അത്ഭുതപ്പെടുന്നു. ഓരോരോ ദിവസവും വിലമതിക്കാനാവാത്ത ഈ പ്രപഞ്ച സൗന്ദര്യത്തെ ലോകഗോളം പുതുക്കിക്കൊണ്ടേയിരിക്കുന്നു. ഈ പുതുമ ഇല്ലായിരുന്നുവെങ്കിൽ നിത്യവും ഒരേ കാഴ്ചകൾ കണ്ട് നാം ഈ പ്രാപഞ്ചിക ജീവിതം വെറുത്തുപോകുമായിരുന്നു. സിന്ദൂരപ്പൂരം പൂശി പൂവിനെ ചിരിപ്പിച്ചു വന്നിട്ടും പുലരിയും. മുല്ലമൊട്ടുകൾ വാരി വാനിങ്കൽ വിതറിക്കൊണ്ടുല്ലാസഭരിതയായണയും സന്ധ്യാശ്രീയും. വാനിലുല്ലസിച്ചിടും വാർമതിയൊഴുക്കുന്ന പൂനിലാവിങ്കൽ കുളിച്ചെത്തിയിടും രജനിയും. എന്തിനീ പ്രകൃതിയിൽ സൗന്ദര്യമയമായുള്ളതെന്തും ആ ജീവിതത്തെ മധുരിപ്പിച്ചിടുന്നു. പ്രഭാതത്തിൽ പൂർവദിക്കിൽ നിന്ന് സിന്ദൂരവർണം പൂശി പൂവിനെ ചിരിപ്പിച്ചുകൊണ്ട് പുലരി വന്നെത്തുന്നു. ഉദയസൂര്യന്റെ കിരണങ്ങളേറ്റ് പൂക്കൾ വിടർന്നുല്ലസിക്കുകയാണ്. ആകാശത്ത് മുല്ലമൊട്ടുകളാകുന്ന നക്ഷത്രങ്ങൾ വാരി വിതറി ആഹ്ലാദഭരിതയായി സന്ധ്യ വന്നെത്തുന്നു. വാനിൽ ഉല്ലസിച്ചെത്തുന്ന പൂർണ്ണചന്ദ്രന്റെ പൂനിലാവിൽ കുളിച്ചുകൊണ്ട് രജനി എത്തുന്നു. പ്രകൃതിയിലെ സൗന്ദര്യമയമായുള്ളതെല്ലാം ജീവിതത്തെ മധുരമുള്ളതാക്കി തീർക്കുന്നു. കുളിർത്ത മണിത്തെന്നൽ സൗരഭോന്മാദം പൂണ്ടു തളിർത്ത തരുക്കളെ തഴുകി തളരവേ. അന്തരം ഗാന്ധരത്തിൽ അമ്പരാന്തത്തെ ഏന്തി തൻതിരകളാൽ താളം പിടിച്ചു പാടിപ്പാടി. പാറക്കെട്ടുകൾ തോറും പഴുങ്കുമണി ചിന്നിയാരണ്യ പൂഞ്ചോലകളാമന്ദമൊഴുകവേ. മരന്തം തുളുമ്പുന്ന മലരിൽ ചുറ്റും കൂടി മുരളും തേനീച്ചകൾ പറന്നു കളിക്കവേ. പൂമണവുമായി എത്തുന്ന തണുത്ത ഇളം തെന്നൽ തളർത്തു നിൽക്കുന്ന വൃക്ഷങ്ങളെ തഴുകി തളരുന്നു.
ആകാശത്തെ മനസ്സിനേന്തിക്കൊണ്ട് സ്വന്തം തിരകളിൽ താളം പിടിച്ച് പാട്ടുകൾ പാടി ഒഴുകി പാറക്കെട്ടുകളിൽ പളുങ്കുമണികൾ പോലെ ജലകണികകൾ ചിതറിച്ചുകൊണ്ട് കാട്ടുപൂഞ്ചോലകൾ മന്ദമൊഴുകുന്നു. അരുവികളുടെ തെളിഞ്ഞ വെള്ളത്തിൽ ആകാശത്തിന്റെ പ്രതിഫലനം കാണാറുണ്ട്. ആ പ്രതിഫലനം കാണുമ്പോഴാണ് പൂഞ്ചോലകൾ അമ്പരത്തെ അന്തരംഗത്തിൽ ആവാഹിച്ചതായി കവിക്ക് തോന്നിയത്. തേൻ തുളുമ്പുന്ന പൂവിന് ചുറ്റും തേനീച്ചകൾ മുരൾച്ചയോടെ പറന്ന് കളിക്കുന്നു. വല്ലിക നടികൾ നൽ പല്ലവാകുലമായ ചില്ലക്കയ്യുകളാട്ടി നർത്തനം ചെയ്തിടവേ, അറിയാത്തവരോടുകൂടി നമ്മളുമേതോ പരമാനന്ദ പ്രവാഹത്തിങ്കൾ മുഴുകുന്നു. ഈ വിധം മനോഹര വസ്തുക്കളെല്ലാം നമ്മെ ജീവിക്കൂ ജീവിക്കുകെന്നുബോധിപ്പിപ്പു നിത്യം. വള്ളിച്ചെടികൾ തങ്ങളുടെ തളിർ ചില്ലകളാട്ടി നൃത്തം ചെയ്യുകയാണ്. പ്രകൃതിയുടെ ഈ സൗന്ദര്യ ലഹരിയിൽ അറിയാതെ നമ്മളും അവരോടൊപ്പം ഏതോ പരമാനന്ദ പ്രവാഹത്തിൽ മുഴുകുന്നു. ഇത്തരത്തിലുള്ള സൗന്ദര്യ രൂപങ്ങളാണ് നമ്മെ നിത്യവും ഭൂമിയിൽ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്ന് കവി നമ്മോട് പറയുന്നു. പുതിയ പദങ്ങൾ: അനർഘം, വിലമതിക്കാനാവാത്ത, അന്തരംഗാന്തരം, ഹൃദയത്തിന്റെ ഉള്ളറ, പല്ലവാകുലം, പല്ലവങ്ങളാൽ സമൃദ്ധം, പശ്ചിമാംബരം, പടിഞ്ഞാറൻ ആകാശം, പാടരം, ഇളം ചെമപ്പ്, പൂർവദിങ്മുഖം, കിഴക്കു ദിക്ക്, മരന്തം, പൂന്തേൻ, വല്ലിക, വള്ളി, വാർമതി, പൂർണചന്ദ്രൻ, സൗരഭം, സുഗന്ധം. സമസ്ത പദം: വിഗ്രഹം. സൗന്ദര്യ ലഹരി, സൗന്ദര്യമാകുന്ന ലഹരി, പ്രാപഞ്ചിക ജീവിതം, പ്രപഞ്ചത്തിലെ ജീവിതം, പച്ചില ചാർത്ത്, പച്ചിലയുടെ ചാർത്ത്, മുല്ലമൊട്ട്, മുല്ലയുടെ മൊട്ട്, ലോകഗോളം, ലോകമാകുന്ന ഗോളം, സിന്ദൂരപൂരം, സിന്ദൂരത്തിന്റെ പൂരം, പരമാനന്ദം, പരമമായ ആനന്ദം, പളുങ്കുമണികൾ, പളുങ്കിന്റെ മണികൾ. ഉത്തരം തയ്യാറാക്കാം. പ്രകൃതിയിലെ മനോഹര വസ്തുക്കൾ നിരന്തരം ജീവിക്കൂ ജീവിക്കൂ എന്ന് ഉദ്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയല്ല? പ്രഭാതത്തിൽ പൂർവദിക്കിൽ നിന്ന് സിന്ദൂരവർണം പൂശി പൂവിനെ ചിരിപ്പിച്ചുകൊണ്ട് പുലരി വന്നെത്തുന്നു. ആകാശത്ത് മുല്ലമൊട്ടുകളാകുന്ന നക്ഷത്രങ്ങൾ വാരി വിതറി ആഹ്ലാദഭരിതയായി സന്ധ്യ വന്നെത്തുന്നു. വാനിൽ ഉല്ലസിച്ചെത്തുന്ന പൂർണചന്ദ്രന്റെ പൂനിലാവിൽ കുളിച്ചുകൊണ്ട് രജനി എത്തുന്നു. പൂമണവുമായി എത്തുന്ന തണുത്ത ഇളം തെന്നൽ തളർത്തു നിൽക്കുന്ന വൃക്ഷങ്ങളെ തഴുകി തളരുന്നു. ആകാശത്തെ മനസ്സിലേന്തിക്കൊണ്ട് സ്വന്തം തിരകളിൽ താളം പിടിച്ച് പാട്ടുകൾ പാടി ഒഴുകി പാറക്കെട്ടുകളിൽ പളുങ്കുമണികൾ പോലെ ജലകണികകൾ ചിതറിച്ചുകൊണ്ട് കാട്ടുപൂഞ്ചോലകൾ മന്ദമൊഴുകുന്നു. തേൻ തുളുമ്പുന്ന പൂവിന് ചുറ്റും തേനീച്ചകൾ മുരൾച്ചയോടെ പറന്ന് കളിക്കുന്നു. വല്ലരികളാകുന്ന നർത്തകികൾ തളിരുകൾ നിറഞ്ഞ ചില്ലക്കൈകളാട്ടി നൃത്തം ചെയ്യുന്നു. പ്രകൃതിയുടെ ഈ സൗന്ദര്യ ലഹരിയിൽ അറിയാതെ നമ്മളും അവരോടൊപ്പം ഏതോ പരമാനന്ദ പ്രവാഹത്തിൽ മുഴുകുകയാണ്. ഇങ്ങനെയെല്ലാമാണ് പ്രകൃതിയിലെ മനോഹര വസ്തുക്കൾ നമ്മെ നിരന്തരം ജീവിക്കൂ ജീവിക്കൂ എന്ന് ഉദ്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നൽകിയിരിക്കുന്ന കവിതയിലെ വരികളിലെ കാവ്യഭംഗി വിശദമാക്കുക. കാട്ടിലെ പൂഞ്ചോലകൾ അമ്പരത്തെ അന്തരംഗത്തിലേന്തി ഒഴുകുകയാണ്. അരുവിയിലെ തെളിനീരിൽ ആകാശത്തെ പ്രതിഫലിപ്പിക്കുന്നത് കൊണ്ടാണ് കവി ഇങ്ങനെ വർണ്ണിച്ചിരിക്കുന്നത്. ആകാശമേഘങ്ങളാണ് മഴയായി പെയ്ത് അരുവിയായി ഒഴുകുന്നത്. അങ്ങനെയെങ്കിൽ അരുവിക്കുള്ളിലും ഒരാകാശമുണ്ടാവാം.
തൻ തിരകളിൽ താളം പിടിച്ച് പാടിപ്പാടി പളുങ്കുമണികൾ ചിന്നി ആമന്ദം ഒഴുകുന്നു എന്ന സുദീർഘമായ വാക്യം അരുവിയുടെ ഒഴുക്കിന്റെ പ്രതീതി സൃഷ്ടിക്കുന്നു. അക്ഷരങ്ങളുടെ ആവർത്തനവും അന്തരംഗം, അന്തരം, അമ്പരം, ഏന്തി എന്നിങ്ങനെ ശബ്ദഭംഗി നൽകുന്ന പദങ്ങളും കവിതയുടെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്നു. പളുങ്കുമണികൾ പോലുള്ള ജലകണികകൾ ചിന്നിച്ചിതറി ഒഴുകുന്ന കാട്ടുപൂഞ്ചോലയുടെ മനോഹരമായൊരു വാങ്മയ ചിത്രമാണ് ഈ വരികളിൽ നമുക്ക് കാണാനാവുന്നത്. ഇവിടെ നൽകിയിരിക്കുന്ന കാവ്യഭാഗത്തിൽ പുലരി, സന്ധ്യ, രാത്രി എന്നിവയുടെ വരവിനെ കവി അവതരിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? വരികളിലെ സാദൃശ്യ കൽപ്പനകളുടെ ഔചിത്യം വിശദീകരിക്കുക. പൂർവദിക്കിൽ നിന്ന് സിന്ദൂര ശോഭ പൂശി പൂവിനെ ചിരിപ്പിച്ചുകൊണ്ടാണ് പുലരി വന്നെത്തുന്നത്. പുലർക്കാലത്തെ ആകാശത്തിന് രക്തവർണ്ണ ശോഭയുള്ളതുകൊണ്ടാണ് പുലരി സിന്ദൂര പൂരം പൂശി എന്ന് കവി പറയുന്നത്. പൂവ് വിടരുന്നതിനെയാണ് ചിരിയായി കൽപ്പിച്ചിരിക്കുന്നത്. ആകാശത്തിൽ നക്ഷത്രങ്ങളാകുന്ന മുല്ലമൊട്ടുകൾ വാരി വിതറിയാണ് സന്ധ്യ വന്നെത്തുന്നത്. നക്ഷത്രങ്ങളുടെ പ്രകാശം കൊണ്ടും നക്ഷത്രങ്ങളാകുന്ന പൂക്കൾ വിതറി വരവേൽക്കുന്നത് കൊണ്ടും സന്ധ്യ ഉല്ലാസഭരിതയാകുന്നു. ശുഭവേളകളിൽ നാം നടത്തുന്ന പുഷ്പവൃഷ്ടിയോട് ഇതിനെ താരതമ്യപ്പെടുത്താം. പൂനിലാവാകുന്ന നദിയിൽ മുങ്ങിക്കുളിച്ചാണ് രാത്രി വന്നെത്തുന്നത്. പൂനിലാവിൽ കുളിച്ചെത്തുന്ന, വാർമതി ഒഴുക്കുന്ന എന്നീ പ്രയോഗങ്ങളിലൂടെ നിലാവിനെ നദിയായിട്ടാണ് കവി കൽപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനെ പുലരി, സന്ധ്യ, രാത്രി എന്നിവയുടെ വരവിനെ കവി സാദൃശ്യ കൽപ്പനകളോടെ ഭംഗിയായി അവതരിപ്പിച്ചിരിക്കുന്നു. വർണ്ണന തയ്യാറാക്കുക. ഇവിടെ നൽകിയിരിക്കുന്ന കവിത ഒന്ന് വായിച്ചു നോക്കൂ. പ്രകൃതിയുടെ സൗന്ദര്യമാണ് രണ്ട് കവികളും ആവിഷ്കരിക്കുന്നത്. പ്രകൃതിയിലെ ഏതെങ്കിലും ഒരു ദൃശ്യം നിങ്ങളിൽ ഉണ്ടാക്കിയ സൗന്ദര്യാനുഭവത്തെ കുറിച്ച് വർണ്ണന തയ്യാറാക്കുക. മേഘങ്ങളെ കുറിച്ചാണ് കരിമ്പുഴ വർണ്ണിക്കുന്നത്. മനോഹരമായ വർണ്ണക്കടലാസുകൾ ഈറിയെറിഞ്ഞ പോലെയാണ് മേഘങ്ങൾ എന്നാണ് ഇവിടെ കവി പറയുന്നത്. പച്ചിലച്ചാർത്തിനിടയിലൂടെ പടിഞ്ഞാറൻ ചക്രവാളത്തിലെ മേഘങ്ങളെ പനിനീർ പൂന്തോട്ടങ്ങളായാണ് ചങ്ങമ്പുഴ വർണ്ണിക്കുന്നത്. ഇങ്ങനെ പ്രകൃതിയുടെ സൗന്ദര്യമാണ് ഇരു കവികളും ആവിഷ്കരിക്കുന്നത്. നീലക്കുറിഞ്ഞി പൂത്തപ്പോൾ അത് സന്ദർശിച്ച ഒരു കുട്ടിയുടെ വർണ്ണനയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സമാനമായ രീതിയിൽ നിങ്ങളെ വിസ്മയിപ്പിച്ച ഏതെങ്കിലും പ്രകൃതി സൗന്ദര്യത്തെ കുറിച്ച് വർണ്ണന തയ്യാറാക്കാം. കവിതകൾ കണ്ടെത്തുക. പ്രകൃതി സൗന്ദര്യം ആവിഷ്കരിക്കുന്ന ഏതാനും കവിതകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ഒന്ന് വായിച്ചു നോക്കൂ. കൂടുതൽ കവിതകൾ സംഘടിപ്പിച്ച് എഴുതി നോക്കാം. പ്രതികരണം കുറിക്കുക. ഈ കവിത ഒന്ന് വായിച്ചു നോക്കൂ. കവിയുടെ ഈ കാഴ്ചപ്പാടിനോടുള്ള നിങ്ങളുടെ പ്രതികരണം കുറിക്കുക. ഓരോരോ ദിവസവും പ്രപഞ്ചത്തെ പുതുമയുള്ളതാക്കുന്നത് പ്രകൃതിയിലെ വിലമതിക്കാനാവാത്ത സൗന്ദര്യമാണ്. ഈ വൈവിധ്യമാർന്ന പുതുമ ഇല്ലായിരുന്നുവെങ്കിൽ നിത്യവും ഒരേ കാഴ്ചകൾ കണ്ട് നമ്മുടെ ജീവിതം വിരസമായി തീരുമായിരുന്നു. ഉദയസൂര്യൻ, കിളിപ്പാട്ടുകൾ, ഇളം തെന്നൽ, പൂക്കളുടെ സൗരഭ്യം, നിലാവുള്ള രാത്രികൾ, ചാറ്റൽ മഴ, ജീവന്റെ പുതുനാമ്പുകൾ, മഞ്ഞുതുള്ളികൾ എന്നിവയെല്ലാം ഓരോ ദിനവും നമുക്ക് പുതിയൊരു അനുഭൂതി നൽകുന്നു. വൈവിധ്യമാർന്ന ഈ പ്രപഞ്ച സൗന്ദര്യമാണ് മർത്യജീവിതം മധുരമുള്ളതും ആസ്വാദ്യകരവുമാക്കുന്നത്.